സുനിൽ, SPC കേഡറ്റ്, മറ്റു പ്രിയ കുഞ്ഞുങ്ങളെ, സ്നേഹം നിറഞ്ഞ സ്റ്റാഫ് അംഗങ്ങളെ, ഇന്ന് നമ്മുടെ ഭാരതം 73rd റിപ്പബ്ലിക് ദിനം ആചരിക്കുകയാണ്. 72 വർഷങ്ങൾ പിന്നിട്ട ഭാരതത്തിൻ്റെ 73rd റിപ്പബ്ലിക് ദിനത്തിൻ്റെ മംഗളാശംസകൾ എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു. നമ്മുടെ റിപ്പബ്ലിക്, നമ്മുടെ ഭരണഘടനയുടെ തന്നെ ആമുഖത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒന്നിച്ച് മുന്നേറുന്ന ഒരു ജനസമൂഹത്തെയാണ് ഇന്ത്യ. മുന്നിൽ കണ്ടതും കണ്ടുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ് ഇന്ത്യയുടെ അഭിമാനവും. നമുക്കറിയാം, ഈ സമയം 1947 നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന സ്വാതന്ത്ര്യസമര വീര ജവാന്മാരുടെ മുമ്പിൽ നമുക്ക് വ്യക്തമായ ഒരു ഭരണഘടന നൽകിയ ആ ഭരണഘടനാ ശില്പികളുടെ മുമ്പിലും നമുക്ക് ഈ സമയം ആദരാഞ്ജലികൾ അർപ്പിക്കാം, അവരെ നന്ദിയോടെ സ്മരിക്കാം. നമുക്ക് എന്താണ് റിപ്പബ്ലിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഒരു സ്വതന്ത്രമായ ഭരണഘടന ഉണ്ടാക്കുവാൻ സാധിച്ചു, ആ ഭരണഘടനയ്ക്ക് അനുസൃതമായി നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇന്ത്യ സ്വതന്ത്രമായത് 1947 എങ്കിലും നമുക്ക് ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ലിഖിതമായ ഒരു ഭരണഘടന ഉണ്ടായത്, അതിൻ്റെ കരട് രൂപം 1949 നവംബർ 26 ഉണ്ടായി എങ്കിലും അതിന് ഔദ്യോഗികമായ അംഗീകാരവുമെല്ലാം ലഭിച്ചത് 1950 ജനുവരി 26. ആ സുദിനമാണ് നമ്മൾ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നത്. അതിൻ്റെ അവിസ്മരണീയ സ്മരണ ഉണർത്തുന്ന ഒരു ദിനമാണ് ഇന്ന്. നമുക്കേറെ അഭിമാനിക്കാം. പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ ടീച്ചേഴ്സ്, ഇന്ത്യയുടെ ഒരു പ്രത്യേകത വൈവിധ്യങ്ങളിൽ ഏകത്വം പുലർത്തുന്ന ഒരു രാജ്യമാണ്, മത സഹോദര്യം നിലനിർത്തുന്ന ഒരു രാജ്യമാണ്. ഇതെല്ലാം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ സ്വപ്നം കണ്ടിരുന്നു, അതിലൂടെ ചരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. എങ്കിലും ചില സ്ഥലങ്ങളിലെല്ലാം വിള്ളലുകളുണ്ടെങ്കിലും വളർന്നു വരുന്ന യുവതലമുറയായ നമ്മൾ ഓരോരുത്തരും അതിനെ വളരെ ശക്തിയോടുകൂടി ഈ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും അതുപോലെ തന്നെ മതേതരത്വത്തെയും സ്വാഗതം ചെയ്തുകൊണ്ട് നല്ല ജീവിതശൈലികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ മക്കളാണ് നമ്മളെന്നുള്ളതിൽ ഏറെ അഭിമാനം കൊള്ളണം. അത് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യയെ ഉയർത്തിപ്പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്കൊരു ഭരണഘടന ഉണ്ട് എന്നുള്ളത് തന്നെ. ഈ റിപ്പബ്ലിക് ദിനാചരണ ദിനത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി റിപ്പബ്ലിക് ദിനത്തിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ടും നല്ല നല്ല ശീലങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ ഭാരതത്തെ എന്നുമെന്നും നമ്മുടെ സ്വന്തം നാടായി കണ്ടുകൊണ്ട് എല്ലാവിധ അന്ധചിത്രങ്ങളിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കുവാൻ മുന്നോട്ട് വരുവാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നല്ല ഭാരതം നമ്മുടെ ലക്ഷ്യമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടും മുന്നേറുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. റിപ്പബ്ലിക് ദിന സന്ദേശം പറയുന്നതിനായി നമ്മുടെ PTA പ്രസിഡന്റ് സുനിൽ MK സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിദ്യാലയത്തിന്റെ മിസ്സസ് സിസ്റ്റർ എൽസ ജോസ്, മറ്റു പ്രിയ അധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥികളെ, അവർക്കെൻ്റെ വിനീതമായ നമസ്കാരം. ഭാരതം ഇന്ന് 73rd റിപ്പബ്ലിക് ദിന ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ്മിസ്റ്റർ സൂചിപ്പിച്ച പോലെ വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ് ഭാരതം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ലോകത്ത് തന്നെ മാതൃകയായിട്ടുള്ള ജനാധിപത്യ സംവിധാനമുള്ള, എല്ലാവരെയും സ്വീകരിക്കുന്ന, എല്ലാവരെയും സംരക്ഷിക്കുന്ന, എല്ലാവരുടെ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ് ഭാരതമെന്ന് പറയുന്ന ഈ രാജ്യം. ഇന്ത്യയിലെ ഒരുപാട് ദേശീയ നേതാക്കന്മാരും രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ട് നമുക്ക് നേടിത്തന്നിട്ടുള്ള ഈ സ്വാതന്ത്ര്യം ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരേപോലെ നീതി ലഭിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനം നമുക്കറിയാം ഈ ഭാരതത്തിൽ മാത്രമാണ് കരണീയമായിട്ടുള്ളത്. സ്വാഭാവികമായും അത് നിലനിർത്തേണ്ടത്
ഇന്ന് വരുന്ന കടന്നു വരുന്ന യുവതലമുറയുടെ ലക്ഷ്യമാണ്, കടമയാണ്, കർത്തവ്യമാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഈ യുവതലമുറയ്ക്ക് ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് കണ്ടുവരുന്ന ഒരു സ്ഥിതി, പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഭാരതത്തിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളിലേക്ക് പോകണമെന്നുള്ള ചിന്തയാണ് ഇന്ന് യുവതലമുറകളിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അത് നല്ല കാര്യം തന്നെ. സാമ്പത്തികമായ അടിത്തറ ഉണ്ടാക്കുവാൻ വേണ്ടി നമ്മുടെ കൊച്ചുമക്കൾ മിക്കവാറും പ്ലസ് ടു കഴിഞ്ഞ് ഇവിടെ നിന്നും പോകുന്നൊരു സ്ഥിതി നമുക്ക് ഈ കാലഘട്ടത്തിൽ കണ്ടുവരുന്നുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന്. സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ലോകത്ത് ഏത് രാജ്യത്ത് പോയാലും എവിടെ പ്രവർത്തിച്ചാലും ഏത് മേഖലകളിൽ പ്രവർത്തിച്ചാലും നമ്മുടെ മനസ്സിലുണ്ടാകണം, ഞാൻ ഭാരതീയനാണ്, ഞാൻ ഭാരതത്തിൻ്റെ പുത്രനാണ്, ഞാൻ ഈ രാജ്യത്തിനെ സ്നേഹിക്കുന്ന, എൻ്റെ അമ്മയെ സ്നേഹിക്കുന്ന പോലെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം എന്നും നന്ദിയും കടപ്പാടുമുള്ളവരായിരിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഈ ജാതി മത ചിന്തകൾക്കപ്പുറത്തായി ഏത് പ്രതിസന്ധികൾ വന്നാലും ഒറ്റക്കെട്ടായി മുന്നേറുന്ന ഒരു ചരിത്രമാണ് ഭാരതത്തിനുണ്ടായിട്ടുള്ളത്. അത് നമ്മുടെ യുവതലമുറ ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും ആദരിക്കുന്ന, സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാനുമുള്ള ആർജവം നമുക്കുണ്ടാകണം എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ത്യൻ ഭരണഘടന ആമുഖം വായിക്കുന്നതിനായി വസുദേവ് പി ഡി എ ക്ഷണിക്കുന്നു. ജനങ്ങൾ, ഇന്ത്യ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് 1949 നവംബറിൻ്റെ 26-ാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ടുഡേ ഐ ആം ഫ്രണ്ട് ഓഫ് യു ടു ഡെലിവർ എ സ്പീച്ച് അബൌട്ട് റിപ്പബ്ലിക് ഡേ. ബിഫോർ മൂവിംഗ് ഫോർവേഡ് ഐ ലൈക്ക് ടു വിഷ് യു ഓൾ എ ഹാപ്പി റിപ്പബ്ലിക് ഡേ. Republic Day does not lose its relevance though we are indoor due to the pandemic. It's an important day for all Indians. Today when a few Indians talk about the fear of losing basic rights that the constitution has given, this day become more important. Although we celebrate Republic Day as a national festival since our childhood, but we understand the real importance of this day when we grow up. On 26th January, our constitution came into existence. A grand celebration of Republic Day is held in Delhi on this day. We all are proud of the rights, equalities and enjoy and remember our duties and responsibilities. So happy Republic Day and let's all celebrate this day very proud. Jai Hind. ധനഞ്ജയ് സജീവനെ ക്ഷണിക്കുന്നു. മേരാ മുൽക്ക് മേരാ ദേശ് മേരാ യേ വതൻ, ശാന്തി കാ ഉന്നതി കാ പ്യാര കാ ചമൻ, ഇസ്കേ വാസ്തേ നിസാർ ഹേ മേരാ തൻ മേരാ മൻ. ഏ വതൻ ഏ വതൻ ഏ വതൻ, ജാനെ മൻ ജാനെ മൻ ജാനെ മൻ. ഏ വതൻ ഏ വതൻ ഏ വതൻ, ജാനെ മൻ ജാനെ മൻ ജാനെ മൻ. ഇസ്കി മിട്ടി യേ ബനേ തേരെ മേരേ യേ ബടൻ, ഇസ്കി ധർത്തി തേരെ മേരേ വാസ്തേ ഗഗൻ, ഇസ്നേ ഹി സിഖായ ഹംകോ ജീനേ കാ ചലൻ ജീനേ കാ ചലൻ. ഇസ്കി സിഖായ ഹംകോ ജീനേ കാ ചലൻ ജീനേ കാ ചലൻ. ജയ് ഹിന്ദ്. വിശിഷ്ടാതിഥികളെ, എൻ്റെ പ്രിയ കൂട്ടുകാരി, ഇന്ന് 2022 ജനുവരി 26, രാജ്യം മുഴുവൻ 73-ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിന ആശംസകൾ. 1947
ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതും ഇന്ത്യ ഒരു സ്വാതന്ത്ര്യ ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമായതും. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ജനുവരി 26 നാം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. ജനക്ഷേമ രാഷ്ട്രീയം എന്നാണ് റിപ്പബ്ലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ പരമാധികാരം ജനങ്ങൾക്കാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഇന്ത്യ രാജ്യത്തിലെ ഭരണാധികാരി ആരായിരിക്കണമെന്ന് ജനങ്ങൾ വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കുന്നു. ഇന്ത്യയിലെ പരമോന്നത നിയമമാണ് നമ്മുടെ ഭരണഘടന. ജാതി മത ഭേദമില്ലാതെ നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ രാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും തുല്യനീതി, സമത്വം, സ്വാതന്ത്ര്യം എന്നിവ ഉറപ്പാക്കുന്നു. എങ്കിൽ മാത്രമേ നല്ലൊരു മികച്ച ജനാധിപത്യ രാജ്യമായി നമുക്ക് വളർത്താൻ സാധിക്കൂ. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഭരണഘടനാ നിയമസഭയാണ് ഇത് തയ്യാറാക്കിയത്. ജനാധിപത്യ മതേതര സോഷ്യലിസം ആശയങ്ങളിൽ പടുത്തുവരുത്തിയ നമ്മുടെ ഭരണഘടനയെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. എങ്കിൽ മാത്രമേ ഒരു മികച്ച ജനാധിപത്യ രാജ്യമായി നമുക്ക് വളർത്താൻ സാധിക്കൂ. ഭരണഘടനാ ശില്പികളെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഒരു നിമിഷം സ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. നമസ്കാരം. ആദ്യമായി ഇന്നിവിടെ റിപ്പബ്ലിക് സന്ദേശം നൽകിയ നമ്മുടെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ എൽസ ജോസിന് നന്ദി പറയുന്നു. അടുത്തതായി PTA പ്രസിഡന്റ് സുനിൽ MK സാറിന് നന്ദി പറയുന്നു. ഇന്ന് ഇവിടെ പരിപാടികൾ അവതരിപ്പിച്ച എല്ലാ കാഡറ്റ്സിനും നന്ദി പറയുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അധ്യാപകർക്കും കുട്ടികൾക്കും നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.